ഇക്കഴിഞ്ഞ ആഴ്ചയാണ് നടി വരലക്ഷ്മി ശരത് കുമാറിന്റെ വിവാഹം നടന്നത്. മുംബൈയിലെ ആർട്ട് ഗ്യാലറിസ്റ്റായ നിക്കോളായ് സച്ദേവിനെയാണ് വരലക്ഷ്മി വിവാഹം ചെയ്തത്. ഇരുവരും കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു. തായ്ലൻഡിൽ വെച്ചാണ് താരം വിവാഹം നടന്നത്. വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ഫംഗ്ഷനിൽ സിനിമാ ലോകത്തെ നിരവധി പേർ പങ്കെടുത്തിരുന്നു. 39 വയസ്സിലാണ് വരലക്ഷ്മി വിവാഹം ചെയ്തത്. നിക്കോളായ് സച്ദേവിന്റെ രണ്ടാം വിവാഹമാണിത്. ആദ്യ വിവാഹത്തിൽ ഒരു മകളും അദ്ദേഹത്തിനുണ്ട്. നിക്കോളായുടെ മകൾ തനിക്ക് പ്രിയപ്പെട്ടവളാണെന്നും മുൻ ഭാര്യയെ താൻ പരിചയപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ തന്നെ വരലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ വിവാഹത്തിന് ശേഷം വിളിച്ച പത്രസമ്മേളനത്തിൽ വരലക്ഷ്മിയും നിക്കോളായും പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. തമിഴ് തനിക്കിപ്പോൾ അറിയില്ലെങ്കിലും വൈകാതെ പഠിക്കുമെന്ന് നിക്കോളായ് സച്ദേവ് വ്യക്തമാക്കി. ബോംബെയല്ല ചെന്നൈയാണ് ഇനി തന്റെ വീടെന്നും തനിക്ക് വളരെ അടുത്തറിയാകുന്ന സുന്ദരിയായ സ്ത്രീയാണ് താൻ വിവാഹം ചെയ്തത്. വിവാഹത്തിന് ശേഷം പേര് മാറ്റുമെന്ന് വരലക്ഷ്മി പറഞ്ഞിരുന്നുവെന്നും വരലക്ഷ്മി ശരത് കുമാർ സച്ദേവ് എന്ന പേര് മാറ്റാനാണ് വരലക്ഷ്മി ആഗ്രഹിച്ചതെന്നും എന്നാൽ അത് വേണ്ടെന്ന് താൻ പറഞ്ഞുവെന്നും നിക്കോളായ് സച്ദേവ് പറയുന്നു. അപ്പോൾ വരലക്ഷ്മി ശരത് കുമാറായി തുടരുമെന്നും താൻ നിക്കോളായ് വരലക്ഷ്മി ശരത് കുമാർ സച്ദേവ് എന്നായി പേര് മാറ്റുമെന്നും ശരത് കുമാർ എന്ന പേര് ലെഗസിയാണ്, അതാണ് താൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്നും നിക്കോളായ് പറയുന്നു. നിങ്ങൾക്ക് എന്റെ ഭാര്യയെ നന്നായി അറിയാം. അവളെ സ്നേഹിക്കുന്നതിനും സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു. അവൾ എന്നെയാണ് വിവാഹം ചെയ്തത്, പക്ഷെ താനല്ല അവളുടെ ഫസ്റ്റ് ലവ്. സിനിമയാണ് അവളുടെ ആദ്യ പ്രണയമെന്നും താൻ രണ്ടാമതാണ്. നാളെ മുതൽ അവൾ വീണ്ടും അഭിനയിക്കും, ഇടവേള എടുക്കുന്നില്ലെന്നും നിക്കോളായ് വ്യക്തമാക്കി. ഇതേക്കുറിച്ച് വരലക്ഷ്മിയും സംസാരിച്ചു. തന്റെ പ്രണയം അദ്ദേഹമാണ്, പക്ഷെ തന്റെ ജീവൻ സിനിമയാണ്. വിവാഹത്തിന് ശേഷം അഭിനയം തുടരുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അദ്ദേഹത്തിലൂടെ ഇപ്പോൾ അതിന് മറുപടി ലഭിച്ചു. തീർച്ചയായും താൻ അഭിനയിക്കുമെന്നും വരലക്ഷ്മി പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം വരലക്ഷ്മി നിക്കോളായ് വിവാഹത്തെ കുറിച്ച് ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. വിവാഹത്തിന് വരലക്ഷ്മിയുടെ പിതാവ് ശരത് കുമാർ 200 കോടി രൂപ ചെലവിട്ടെന്നായിരുന്നു സംസാരം. പിന്നാലെ ഈ വാദം നിഷേധിച്ച് ശരത് കുമാർ രംഗത്ത് വന്നു. എവിടെ നിന്നാണ് ഇത്രയും പണം വരാനുള്ളതെന്ന് തനിക്ക് അറിയില്ല, ഈ വാർത്ത തെറ്റാണ്, വസ്തുതകൾ അറിയാതെ ആളുകൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ശരത് കുമാർ വിമർശിച്ചു. അതേസമയം ജൂലൈ 2 ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ തായ്ലൻഡിൽ വെച്ചാണ് വരലക്ഷ്മിയും നിക്കോളായ് സച്ദേവും വിവാഹിതരായത്. ഈ വർഷം മാർച്ചിലായിരുന്നു വരലക്ഷ്മിയുടെയും നിക്കോളായുടെയും വിവാഹ നിശ്ചയം നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ നിശ്ചയ ചടങ്ങിലും പങ്കെടുത്തിരുന്നത്. അതേസമയം ശരത് കുമാറിന്റെ മുൻ ഭാര്യ ഛായാദേവിയിൽ പിറന്ന മകളാണ് വരലക്ഷ്മി. പൂജ എന്നാണ് രണ്ടാമത്തെ മകളുടെ പേര്. രണ്ടാം ഭാര്യ രാധികയിൽ രാഹുൽ എന്ന മകനും ശരത് കുമാറുണ്ട്. വരലക്ഷ്മിയുടെ വിവാഹത്തിന് ഇവരെല്ലാം നിറ സാന്നിധ്യമായി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.